നമസ്കാരം. ഇന്നേക്ക് 28 വർഷം. 1994 ജനുവരി 25 രാത്രി 8:20 ഉരുവച്ചാലിൽ ബസ് ഇറങ്ങി തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴേക്കും പിന്നിൽ നിന്ന് ബലത്തോടെയുള്ള പിടുത്തം. ഒന്ന് കുതിരാൻ പോലും പറ്റിയില്ല. നിമിഷങ്ങൾ കൊണ്ട് അവർ കാര്യം സാധിച്ചു. മുട്ടിനു കീഴെ ഇരു കാലുകളും വേർപ്പെടുത്തി ഈക്കുലപ്പ് വിളിച്ച് ആവേശത്തോടെ അവർ മടങ്ങി. ശരീരത്തെ തുണ്ടമാക്കിയെങ്കിലും മനസ്സിനെ തൊടാൻ അവർക്കായില്ല. ദീർഘനാളത്തെ ചികിത്സ, സ്വയം സേവകരുടെ സ്നേഹ സാമീപ്യം, പരിചരണം, സംഘ അധികാരികളുടെ സാന്ത്വനം, വാത്സല്യം, ശ്രദ്ധ, ജീവിതത്തിന് പുത്തൻ കരുത്ത്, കാഴ്ചപ്പാടിന് കൂടുതൽ തിളക്കം, നിശ്ചയങ്ങൾക്ക് അസാമാന്യ ഫലം. അതെ, ഞാനിന്നും ജീവിക്കുന്നു. 19 സ്വയം സേവകരുടെ ജീവരക്തം ഇന്നെൻ്റെ സിരകളിൽ പിന്നെന്തു വേണം? സംഘജീവിതം മോക്ഷദായകം. ബലിദാനികൾക്കും ദുരിതം പേറി കഴിയുന്ന ജീവിക്കുന്ന ബലിദാനികൾക്കും തടവറകളിൽ ആദർശ ജീവിതം നയിക്കുന്ന സഹോദരങ്ങൾക്കും പ്രണാമങ്ങളോടെ. സദാനന്ദൻ മാഷ്. അതെ, 28 വർഷം മുന്നേയുള്ള ആ ഭീകര ദിവസം ഓർത്തെടുക്കുകയാണ് സദാനന്ദൻ മാഷ്. 1995 ഫെബ്രുവരി 6 തൻ്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയ ചടങ്ങ് നടക്കേണ്ടിയിരുന്നതുകൊണ്ട് വീടാകെ ആഘോഷ തിമർപ്പിലായിരുന്നു. അന്ന് അദ്ദേഹം ഒരു LP സ്കൂളിൽ അധ്യാപകനാണ്. വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ജനുവരി 25 രാത്രി അമ്മാവൻ്റെ വീട് സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു. രാത്രി 8:30 ആയി കാണും. ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങിയതേയുള്ളൂ, പെട്ടെന്നൊരു സംഘമാളുകൾ അദ്ദേഹത്തിൻ്റെ മേൽ ചാടി വീണു. അദ്ദേഹം മുഖമടച്ച് റോഡിൽ വീണു. നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും അവർ വെട്ടിമാറ്റി, എന്നിട്ട് വഴിയരികിലേക്ക് നിഷ്കരണം തള്ളി. ഓടിവരുന്ന ആൾക്കൂട്ടത്തെ ഭയപ്പെടുത്തി അകറ്റാൻ ഉദ്ദേശിച്ചുള്ള ബോംബ് സ്ഫോടനങ്ങൾ നടത്തി. അതൊരു തിരക്കേറിയ അങ്ങാടിയാണ്. അദ്ദേഹം ആകെ രക്തത്തിൽ കുളിച്ചങ്ങനെ നടുക്കത്തോടെ കിടന്നു. ഒരാൾക്കും ചെന്ന് നോക്കാൻ ധൈര്യമുണ്ടായില്ല. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പോലീസുകാർ വന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിന് ബോധം നശിച്ചിരുന്നു. 30-ാം വയസ്സിൽ രണ്ടു കാലുകൾ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിലയായി നൽകേണ്ടി വന്നതിനെക്കുറിച്ച് സദാനന്ദൻ മാസ്റ്റർ പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കും അദ്ദേഹത്തിൻ്റെ ഉരുക്ക് പോലുള്ള വിപത്തി ധൈര്യത്തിനെക്കുറിച്ച് ബോധ്യം വരും. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യങ്ങളിൽ നിന്നും RSS ചിന്താധാരയിലേക്ക് ആകൃഷ്ടനായതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് ആക്രമണത്തിന് വിധേയനായി ഇന്നും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി സദാനന്ദൻ മാസ്റ്റർക്ക് ഓരോ ജനുവരി 25 നടക്കുന്ന ഓർമ്മയാണ്. 1948 കണ്ണൂരിൽ RSS പ്രവർത്തനം തുടങ്ങുന്നത്. 1967 കമ്മ്യൂണിസ്റ്റുകാർ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകത്തോടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടങ്ങിവെച്ചത്. ഇപ്പോഴും ആയുധം താഴെ വയ്ക്കാതെ അവർ കേരളത്തിൽ ഫാസിസവും ഗുണ്ടായസവും നടപ്പാക്കുന്നു. പിണറായിയുടെ 2-ാം വരവോടെ കേരളത്തിൽ DYFI ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടക കക്ഷിയായ CPI തന്നെ DYFI ഗുണ്ടകൾക്ക് പാളയമൊരുക്കുന്ന സംഘടനയാണെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ജനയുഗത്തിൻ്റെ എഡിറ്റോറിയലിൽ കേരളത്തിൽ CPMൻ്റെയും DYFIയുടെയും ഗുണ്ടാരാജാണ് നിലനിൽക്കുന്നതെന്ന് പറയാതെ പറയുകയാണ്. കാലമിത്രയായിട്ടും ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരാത്ത കമ്മ്യൂണിസ്റ്റുകൾ ഈ സമൂഹത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുകയാണെന്ന്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമയ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും.